പക്ഷേ യാത്ര എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ യാത്ര ഒരു സമർപ്പണം, ഒരു വിശ്വാസിയുടെ സമർപ്പണം. ഒരേ ദിശയിലേക്ക് നോക്കി അദ്ദേഹം യാത്ര ചെയ്യാം. പ്രാർത്ഥന ഈ ദിവസം ഈ നല്ല ചടങ്ങിൽ ശിഹാത്തങ്ങൾ സ്നേഹാലയത്തിലേക്ക് ഒരു നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ അവറുകളാണ് അദ്ദേഹം സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കാം. അതിന് മുന്നോടിയായിട്ട് ഷിഹാബിനെ ഈ നാടിന്റെ ഒരു സ്നേഹാദരം, സ്നേഹാലയം കമ്മിറ്റിയുടെ സ്നേഹാദരം ഇവിടെ വെച്ച് നൽകുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ മുഹമ്മദ് ഫൈസി അവറുകൾക്ക് മറ്റൊരു പരിപാടിയിൽ കൂടി പോകാനുള്ളത് കൊണ്ട് അദ്ദേഹത്തിനുള്ള ഉപഹാര സമർപ്പണം നടത്തുകയാണ്. നമ്മളെല്ലാവരും കൂടിയിട്ട് പ്രിയപ്പെട്ട ഷിഹാബിനെ ഈ നാടിന്റെ സ്നേഹാദരം നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد പ്രിയപ്പെട്ട സുരേന്ദ്രൻ ഇന്നത്തെ ഈ ദിവസം ഈ നല്ല ചടങ്ങിൽ ശിഹാത്തങ്ങൾ സ്നേഹാലയത്തിലേക്ക് ഒരു രണ്ട് വാക്കറുകൾ പേര് പറയരുത് എന്ന് പറഞ്ഞ് ഈ സ്നേഹ ചടങ്ങിൽ വെച്ചുകൊണ്ട് ഇവിടെ കൈമാറുകയാണ്. അതുകൂടി നമ്മുടെ പ്രിയപ്പെട്ട കേരള ഖദർ സാഹിബ് സ്നേഹാലയം കമ്മിറ്റി ഏൽപ്പിക്കും. പോലെ മനുഷ്യകുലം എന്ന് പറയുന്നത് തന്നെ യാത്രയുടേതാണ് ആണ് മനുഷ്യർ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ പറയുന്ന കൃഷിയുടെ ഒക്കെ ഒരു കാലഘട്ടമായപ്പോഴാണ് ആളുകൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും ശ്രമിച്ചത്. അതുവരെ ഇവരെ ഫുഡ് ഗാദറിംഗ് സൊസൈറ്റിയുടെ ഒരു കാലഘട്ടം തൊട്ട് തന്നെ പെറുക്കി തിന്ന് അങ്ങനെ ജീവിക്കുക, അങ്ങനെ അങ്ങനെ തന്നെയാണ്. ജിപ്സി സമൂഹങ്ങൾ ധാരാളം. ഞാന് മധ്യ ഇന്ത്യയിലെ ഒരു ജിപ്സി വിഭാഗത്തെ കുറിച്ച് കുറെ വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ വിശ്വാസം തന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കണം, വീട്ടിൽ പാർക്കാൻ പാടില്ല. അത് പല കോടങ്കികൾ പോലുള്ള നാടോടി ഗോത്രങ്ങളിലും ഒക്കെ ഉണ്ട്. അങ്ങനെ യാത്ര തന്നെയാണ്. മാത്രമല്ല ലോകത്തെ വലിയൊരു അത്ഭുതകരമായിട്ടുള്ള യാത്ര നടത്തിയിട്ടുള്ള ആളുകളാണ് യമനിലെ ഹദ്രമി ഗോത്രക്കാർ. അവരെ കുറിച്ചൊക്കെ, അവരുടെ യാത്രകളെ കുറിച്ചൊക്കെ ധാരാളമായിട്ടുള്ള പഠനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹലമത്തിലെ നിവാസികളായിട്ടാണ് അവര്. ഇതേപോലെ നൗകകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ലോകത്ത് എല്ലായിടത്തും സഞ്ചരിച്ചു. ആ സഞ്ചാരത്തിന്റെ വേരുകൾ അന്വേഷിച്ച് നമ്മൾ ചെന്നാല് നമ്മൾ അറിയാലോ, മമ്പുറത്തിന്റെ വേരുകൾ അല്ലെങ്കിൽ പാണക്കാടിന്റെ ഒക്കെ വേരുകൾ അന്വേഷിച്ച് ചെല്ലുമ്പോ അവിടെ എത്തും. അതേ ഏറ്റവും ഗംഭീരമായിട്ട യാത്രകളായിരുന്നു ഹദ്രമി ഗോത്രങ്ങളുടെ യാത്ര. അപ്പൊ എല്ലാ കാലത്തും ഉണ്ട് പണി യാത്രകൾ വരെ കൂടി കാശ്മീർ വരെ സൈക്കിളിൽ പോകുന്നു. അമാരി കാറെടുത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നു. പക്ഷേ ഷിഹാബിന്റെ യാത്ര എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ യാത്ര ഒരു സമർപ്പണം, ഒരു വിശ്വാസിയുടെ സമർപ്പണം. ഒരേ ദിശയിലേക്ക് നോക്കി അദ്ദേഹം യാത്ര ചെയ്യുക. പ്രാർത്ഥനാപൂർണമായ നടത്തമെന്നാണ് ഞാൻ ഷിഹാബിന്റെ ഈ യാത്രയെ പറ്റി പറയുന്നത്. അല്ലാത്ത ആളുകൾ ധാരാളമായിട്ട് നടക്കും. പ്രാർത്ഥനാപൂർണമായ ഒരു നടത്തം, അതിന് വല്ലാത്തൊരു വിശ്വാസം വേണം. അല്ലാതെ നടക്കാൻ സാധാരണ ആൾക്ക് അങ്ങനെ പറ്റില്ല. അതൊരു മാത്രമല്ല വലിയ പ്രയാസം, പ്രത്യേകിച്ചും വലിയ ടെൻഷൻ നിലനിൽക്കുന്ന കാലഘട്ടത്തില് പാകിസ്ഥാനിലൂടെ എങ്ങനെ ക്രോസ് ചെയ്യും എന്നുള്ളതൊക്കെ ആണ് ഏറ്റവും വലിയ പ്രയാസം. അതാണ് തോന്നുന്നത്. അതായിരിക്കും ഈ ഹജ്ജിന് പോകുന്ന നടന്നു പോകുന്ന ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ഈ ഇങ്ങനെ പോകുക എന്നുള്ളത്. അപ്പൊ അതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യം.
അപ്പൊ പാകിസ്ഥാനിൽ കൂടെ അഫ്ഗാൻ പിന്നെ ഇറാൻ ഇറാഖ് കുവൈറ്റ് അങ്ങനെ പോണ്ടേ ആ വെല്ലുവിളി ഏറ്റെടുക്കുക അത് കൃത്യസമയത്ത് എത്തി ഇതിനെ പൂർത്തിയാക്കാനായിട്ട് പറ്റും മരുഭൂമിയിലൂടെ അനേക ദിനങ്ങൾ യാത്ര ചെയ്ത് മക്കയിലേക്ക് പോയ ഒരു വലിയ അക്കൗണ്ട് നമ്മുടെ മുമ്പിലുണ്ട് പല കാലഘട്ടത്തിലുണ്ട് പക്ഷേ നമ്മുടെ മുമ്പിൽ എക്കാലത്തും ഒരു ക്ലാസിക്കായിട്ടൊരു ഒരു രചന എന്ന് പറയുന്നത് റോട്ട് മക്ക എന്ന് പറയുന്ന വിഖ്യാതമായ അത് നടത്തമാണ് ആ നടത്തം മധ്യം റോട്ട് മക്കയില് ഗംഭീരമായിട്ട് തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞാനിപ്പോ ശിഹാബിനെ കണ്ടപ്പോ ഞാൻ ശിഹാബിനോട് പറഞ്ഞത് കെഎൻ ഖാദർ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ശിഹാബിനോട് പറഞ്ഞു ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞു ഇതൊക്കെ ഒന്ന് രേഖപ്പെടുത്തി വെക്കണം കാരണം വീഡിയോകൾ വേണം യൂട്യൂബ് ഒക്കെ ആവാം പക്ഷേ ഒന്ന് രേഖപ്പെടുത്തിയ ദൈനംദിനമായ അദ്ദേഹത്തിന്റെ ദിനചരി കുറിപ്പുകൾ ഒന്ന് എടുത്ത് വെച്ച് ഒന്ന് രേഖപ്പെടുത്തുന്നത് നന്നായിരിക്കും അത് എക്കാലത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ റോട്ട് മക്ക പോലെ മറ്റൊരു പുസ്തകം ലോകത്തിന് സമ്മാനിക്കാൻ അത് അത് പ്രസിദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ ലോകത്തെ പല ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്താൻ സാധിക്കും അത് ലോകമെമ്പാടും കാരണം മറ്റു പുസ്തകങ്ങളെക്കാട്ടും ലോകത്തെല്ലായിടത്തും ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല മഹായാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉള്ള ഒരു വലിയ സമ്മാനമായി ആ പുസ്തകം ഉണ്ടാവും തീർച്ചയായിട്ടും ശിഹാബാദ് രചന പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒക്കെ വായിക്കുന്നവരുടെ കൂട്ടത്തില് ഞാനും ഉണ്ടാക്കാം തീർച്ചയായിട്ടും എന്റെ നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ശിഹാബിനുണ്ടാവും പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞത് കാരണം ഒരു ക്ലാസിക്കായിട്ട് ഒക്കെ മാറിയിടുന്ന ബുക്കാണ് അപ്പോ വീണ്ടും വീണ്ടും എഴുതേണ്ടി വരും തിരുത്തലുകൾ അങ്ങനെ ഒറ്റ ഞങ്ങൾ യൂട്യൂബ് ചെയ്യുന്ന പോലെ എഴുതാൻ പറ്റിയല്ല എഴുത്ത് കുറച്ചുകൂടി പ്രയാസമേറിയ കാര്യമാണ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശിഹാബിന് കഴിയണം മാത്രമല്ല പുതിയ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഈ തരത്തിൽ ബാഹ്യമായിട്ടുള്ള പറ്റു തരത്തിലുള്ള ലഹരികളിലേക്ക് അടിമപ്പെട്ടു പോകുന്നതല്ല ആ യുവാക്കൾക്ക് ശിഹാബിനെ ഒരു മാതൃകയാക്കി എടുക്കാം ലഹരി വിശ്വാസം ഒരു ലഹരി പ്രാർത്ഥന ഒരു ലഹരി ഒക്കെ ആയിട്ട് മാറ്റുക അല്ലാതെ ഈ കൃത്രിമമായ ലഹരിയല്ല അവനവന്റെ സർഗബോധം ആ സർഗബോധം തന്നെ ഒരു വലിയ ലഹരിയായിട്ട് കൊണ്ടുനടക്കുന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പോലുള്ള ആളുകൾ എഴുതുന്നത് കവിത എഴുതുന്നത് ടിവി പ്രഭാഷണം നടത്തുന്നത് ക്ലാസ്സുകൾ എടുക്കുന്നത് ഒക്കെ അതിനുവേണ്ടിയാണ് അതുപോലെ ആ ലഹരിക്ക് പകരമായി ഇതായിരിക്കണം ലഹരി ഒരേ ദിശയിലേക്ക് നോക്കി നടക്കുന്നതായിരിക്കണം ലഹരി ഈ പ്രാർത്ഥനാപൂർണമായ ഈ നടത്തത്തിലൂടെ ചോറ്റൂരിന്റെ പേര് ലോകത്തിന്റെ നെറുകയിൽ തന്നെ കൊണ്ടുപോയി സ്ഥാപിച്ച പ്രിയപ്പെട്ട ഷിഹാബ് ചോറ്റൂരിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം